ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാൻ ആദ്യം തന്നെ ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ടായി കുറച്ച് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് 100 ഗ്രാമോളം പാലട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഞാൻ സ്റ്റൗവിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലിട്ട് വെച്ചാൽ മതി ദെൻ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരു 10 മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ദെൻ ഒരു കുക്കറിലാണ് ഞാനത് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറിൽ ഞാൻ 1 ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ട് അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ദെൻ ആൽപ്പിള്ളീബ് മിഠായി ഉണ്ടല്ലോ അത് ഒരു 13 പീസോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് ടൈം എടുക്കും അതൊന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മെൽറ്റാവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അത്യാവശ്യത്തിന് മെൽറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് മെൽറ്റാവാനേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ് അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ അപ്പോൾ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണമല്ലോ ഇല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ നന്നായിട്ട് അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പാലട ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് അരിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ടൈമിൽ നമുക്ക് മധുരം കുറവുണ്ടോ അതെല്ലാം കൂടുതലാണോ നമുക്ക് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ അതല്ല നിങ്ങൾക്ക് ആൽപ്പിള്ളീബ് മിഠായി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ദെൻ നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെക്കണം അപ്പോൾ അടച്ച് വെച്ചിട്ട് 1 20 മിനിറ്റ് നമുക്ക് ഒന്ന് റെഡിയാക്കി 20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വിസിലടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വിസിലടിക്കരുത് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം അത് കളർ കാണുന്നുള്ളത് എനിക്കറിയില്ല കാരണം അത് ലൈറ്റ് പിങ്ക് കളറായിരുന്നു പക്ഷേ വീഡിയോയിൽ അത്രമാത്രം കാണുന്നില്ല പക്ഷേ ലൈറ്റ് പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഈ ഒരു ഇങ്ങനത്തെ ഈ സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ പക്ഷേ ഞാൻ അധികം തിക്കാക്കുന്നില്ല കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ഞാൻ എടുക്കുന്നത് ദെൻ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ബദാമിൻ്റെ സ്ലൈസസും പിന്നെ അതുപോലെ തന്നെ ഉണക്കമുന്തിരി കാഷ്യൊക്കെ കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഡി ആയിട്ടിരിക്കുന്ന ആ പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ